കൃഷിയെ ആശ്രയിച്ച് ഒരു കുടുംബത്തിന് നിലകൊള്ളാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇന്നില്ല. ആ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ക്രെഡിറ്റ് പോളിസിയാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന് വെച്ച ഒരു നിർദ്ദേശം ഓരോ സ്റ്റേറ്റിനും, അത് സ്റ്റേറ്റുകൾ അവർ തന്നെ ചൂസ് ചെയ്തിട്ട് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള കാർഷിക മേഖലയിൽ ഒരു രണ്ട് ക്രോപ്പിനെങ്കിലും ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് സ്മോൾ ആൻഡ് മീഡിയം ഫാർമേഴ്സിന് ലോൺ കൊടുക്കണം. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തത് കേരളത്തിൽ നിന്ന് നെല്ലും നാളികേരവുമാണ്. ഓരോ സംസ്ഥാനത്തും ആ അതാത് സ്റ്റേറ്റുകളുടെ പ്രത്യേകത അനുസരിച്ചും അവിടുത്തെ ആ ഓരോ ക്രോപ്പും നേരിടുന്ന പ്രത്യേക വെല്ലുവിളികളെ ആശ്രയിച്ചും സെലക്ട് ചെയ്യുക. സ്മോൾ ആൻഡ് മീഡിയം ഫാർമേഴ്സിന് ഇതുപോലെ ക്രിട്ടിക്കലായിട്ട് സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുന്ന ഒരു രണ്ട് ക്രോപ്പിലെങ്കിലും ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള പിന്നെ ലോൺ കൊടുക്കുകയും, അതുപോലെ കാർഷിക മേഖലയിൽ ഈ രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനൊക്കെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചോട്ടെ. വിലയിടുവാണെങ്കിൽ എത്ര ശതമാനം വരെ വിലയിടിയുമ്പോൾ, കൃഷിനാശം വരികയാണെങ്കിൽ എത്ര ശതമാനം വരുമ്പോൾ വരെ കൃഷിനാശം വരുമ്പോൾ, ആ സമയത്ത് കർഷകരുടെ ആത്മവിശ്വാസം തകരുന്ന സാഹചര്യം ഒഴിവാക്കാനായിട്ടുള്ള ഇടപെടലുകൾ വേണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സഹകരണ പ്രസ്ഥാനങ്ങളുടെ സ്ഥാനം വളരെ വലുതാണ്. കേരളത്തിലെ സഹകരണ മേഖല ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉള്ളത് കാർഷിക മേഖലയിലാണ്. അപ്പം കാർഷിക മേഖലയിലെ ക്രെഡിറ്റിനെ കുറിച്ച് പറയുമ്പോൾ, കാർഷിക മേഖലയിലെ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടലിനെ കുറിച്ച് പറയുമ്പോൾ സഹകരണ സ്ഥാപനങ്ങളുടെ സ്ഥാനത്തെ നമുക്ക് അല്പം പോലും പ്രാധാന്യം കുറച്ച് കാണാൻ സാധിക്കത്തില്ല. നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് അവർക്ക് അവർ നേരിടുന്ന സാമ്പത്തിക രംഗത്തെ ചില പ്രശ്നങ്ങൾക്കെങ്കിലും പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമായിരുന്ന വൈദ്യനാഥൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, അത് അംഗീകരിച്ചുകൊണ്ട് ഒരു എം ഒ യു സൈൻ ചെയ്യാ പിന്നെ ഒപ്പിടാതെ വന്നതുകൊണ്ട് നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഗവൺമെൻറ് അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ആലോചിച്ചു. ഇപ്പോൾ വൈദ്യനാഥൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അംഗീകരിച്ച് എം ഒ യു സൈൻ ചെയ്ത് അതിൻ്റെ പ്രയോജനം നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾക്ക് നേടിയെടുക്കണം എന്നുള്ളതാണ് ഇന്ന് അത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടുള്ളത്.